മരിച്ചിട്ടില്ല പൊന്നാർ ചങ്ങായിമാരെ, തടി ബാക്കിയായി, ജീവനോടെ പരീക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ദിവസമായി പിന്നെ വീഡിയോസും കാര്യങ്ങളും കൂടെ. എന്താർക്ക് പറ്റിയ ചങ്ങായിയെ? മണാലിയിലാണ് അവസാനമായിട്ട് എന്റെ വീഡിയോ കണ്ട്. പിന്നെ അതിനുശേഷം ഒരു വീഡിയോസും ഇല്ല, ഒന്നുമില്ല. അതിന്റെ രണ്ടു മൂന്നാല് സ്റ്റോറിയും കാര്യങ്ങളും കണ്ടുവന്ന് എനിക്ക് താജ്മഹലിന്റെ അവിടുന്ന് തന്നെ പനി കുടിച്ചു. പനി കുടിച്ചെന്ന് പറഞ്ഞ പോലെ ഒരു ഒന്നൊന്നര പനിയാണ് കുടിച്ചത്. ആ പനി കുടിച്ചാണ്ട് ഞാൻ ഡൽഹിയിൽ വന്ന്, ഡൽഹിയിൽ വന്നാണ്ട് രണ്ടു ദിവസം റെസ്റ്റ് എടുത്ത് അവിടുന്ന് ഹോസ്പിറ്റലിൽ പോയാണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ കുടിച്ചു. ആ നേരെയാണ് എവിടുക്കാ പോയിക്കണത്, റെസ്റ്റ് എടുത്താൽ നേരെ മണാലിക്കാ പോയത്. മണാലിയിലെത്തി നിങ്ങളോട് പറയാ, പുടുത്തം പുട്ട്. പുടുത്തം പുടുകയെന്ന് പറഞ്ഞാൽ പോലെ തീരെ സുഖമില്ലാതായി, ശ്വാസം കിട്ടാതായി. ആകെപ്പാടെ അയാളെ ഹോസ്പിറ്റലിക്ക് നമ്മളവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പിന്നെ ഉസ്മാൻ കറക്റ്റ്, മണാലി ഉസ്മാൻ. അങ്ങനെ ഓരോ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഒരു മലയാളി നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഏറ്റവും നല്ലത്. കാരണം കാരണം എന്താ ഏതാണെന്നൊന്നും നമ്മളോട് ചെക്ക് ചെയ്തപ്പോഴും ഒന്നും കാണുന്നില്ല. എന്താ എന്ത് അസുഖമാണെന്നുള്ളൊരു ഒരു പനി, പനി പറഞ്ഞാൽ നല്ല പനി, ഒന്നും പിടുത്തം കിട്ടണില്ല. അങ്ങനെ വീണ്ടും നമ്മൾ പിന്നെ ഡൽഹിയിൽ വന്ന്, ഡൽഹിയിൽ വന്നുകാണ്ട് അപ്പത്തിന് ഫ്ലൈറ്റ് പിന്നെ ടിക്കറ്റൊക്കെ കിട്ടി. ഫ്ലൈറ്റിലാണ് പോകുന്നത്, നേരെ കോയമ്പത്തൂർ പോന്നു. അപ്പോൾ ഈ ഡൽഹിയിൽ തന്നെ എനിക്ക് നടക്കാനും കാര്യങ്ങളും, കാലൊക്കെ ഈ വെണ്ണക്കാല് കജ്ജും കാലും മോറൊക്കെ നീര് വന്നങ്ങട്ട് നിറഞ്ഞങ്ങാണ്ട് ആകെപ്പാടെ മരിച്ചു എന്ന് കരുതിയത്. ഇല്ല കാര്യം പറയല, അത്രയും ഡേഞ്ചർ സ്റ്റേജിലായിരുന്നു. കാരണം എനിക്ക് ഇവിടെ മേലാറ്റൂര് അതേപോലെ തിരൂര് ഇവിടെയുള്ള ചെക്കന്മാരെ റൂമൊക്കെയാണ് പിന്നെ ഡൽഹിയിൽ നിന്ന് ഞാൻ പോയത്. അപ്പോൾ ഓരാണ് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ തന്നങ്ങാണ്ട് നമ്മളെ എയർപോർട്ടിലേക്ക് യാത്രയാക്കിയത്. കാരണം ഈ അവസ്ഥയിൽ എയർപോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് എയർപോർട്ടുകാർ എന്തായാലും ഫ്ലൈറ്റ് കയറ്റിവിടെ തിരിച്ചു വിടും പറഞ്ഞാണ്ട് ഒരു രണ്ട് ഗുളിക തന്നു. ആ ഗുളിക തന്നാണ്ട് നേരെ ഏതായാലും കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂർക്കായിട്ട് എത്തിച്ചു കാരണം തടി കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ പറ്റ അവശനായി, ഒന്നുകൊണ്ടും ഒന്നിനും വെച്ചാതായി. നാട്ടിൽ നിന്ന് നമ്മളെ ചെറുക്കന്മാർ പിന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നിരുന്നു. എന്നിട്ട് നേരെ ഹോസ്പിറ്റല്, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ ക്രാഫ്റ്റ് ഹോസ്പിറ്റല് പിന്നെ അപ്പോൾ ചെക്ക് ചെയ്തു. ഹോസ്പിറ്റലത്തെ ആൾക്കാരും ഇഞ്ച പെരക്കാരും ഞാൻ വന്ന് കണ്ടപ്പോൾ ആകെപ്പാടെ അന്തം പൊട്ടുക. കാരണം മോറൊക്കെ ഈ വലിപ്പുണ്ട് മോറ്. അതേപോലെ കജ്ജ് കാല് ആകെ നീര് വെച്ച് കണ്ട് പിന്നെ ഇതാ ഈ തുണിൻ്റെ കളറ്, കണ്ണു മോറൊക്കെ, കണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ചോര കട്ട കളറ് കണ്ണ്. അപ്പോൾ പനി ഉണ്ട് എന്നല്ലേ എനിക്ക്, നല്ല ചൂടും ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നടക്കാന്ന് പറഞ്ഞാൽ ഒരടി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ അവിടുന്ന് ചോരയും പിന്നെ ബ്ലഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് മറ്റേ എലിപ്പനി. എലിപ്പനിയാണ് സംഭവം പിടിച്ചിരിക്കുന്നത്. ഈ എലിപ്പനി പിടിച്ചാലെ ഞാൻ നിങ്ങളോട് പറയാം, ഒരു ചുരുങ്ങിയത് ഇപ്പൊ ഒരു അഞ്ചാറ് ദിവസം, ഏഴ് ദിവസത്തോളം ഞാൻ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലായിരുന്നു. ഒരു ദിവസം പാടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പിന്നെ നേരെ വെന്റിലേറ്ററിക്കാണ് പോകേണ്ടി വരും. അജ്ജാതി കാരണം കിഡ്നിമക്ക് പിടിച്ചാൽ ഒരു കുറച്ച് കുറഞ്ഞ ഭാഗമുള്ളൂ. ചെറിയ ലിവർമൊക്കെ ചെറുങ്ങനെ ഒന്ന് പിടിച്ചിരുന്നു. ഏതായാലും ഇപ്പൊ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, കാരണം മരുന്ന് എന്തായാലും നമുക്ക് ഗവൺമെന്റിൽ നിന്നാണ് മരുന്ന് കിട്ടുന്നത്. കാരണം ഗവൺമെന്റിൽ ഇത് റിപ്പോർട്ട് ചെയ്യണമല്ലോ. കാരണം അത്രയും ഡേഞ്ചറിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. കാരണം ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലത്തെ ആൾക്കാർ നേഴ്സന്മാർ വരെ എന്നെ കണ്ടിട്ട് അന്തം പൊട്ടിക്കുന്നു. കാരണം അത്ര ഒരു ദിവസം ഒരു പത്തിരുപത് സൂചിയിലും ഉണ്ടാവും, ഒരു ഇരുപത് സൂചി. അതായത് ആറേ പിന്നെ ട്രിപ്പ് കാര്യങ്ങൾ ഇഞ്ചക്ഷൻ കയറ്റി 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 ഇപ്പൊ തന്നെ കണ്ണും മുറൊന്നും റെഡി ആയിട്ടില്ല. റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇന്നിപ്പോ ഹെൽത്തിന്ന് ഞമ്മളെ വിളിച്ചു. ഹെൽത്തിന്ന് വിളിച്ചപ്പോ ഹെൽത്തിന്ന് പറഞ്ഞത് നിങ്ങൾ എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട് പറഞ്ഞു. നമ്മളൊരു പത്തിരുപത്തഞ്ച് ദിവസമായല്ലോ പോയിട്ട്. അപ്പോ ഒരു പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പിടിച്ചാൽ തന്നെ ഏക്കാരം, ഇത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ 30 ദിവസം കഴിഞ്ഞിട്ടുള്ളവർക്കാരെ ഇത് അറിയാൻ കഴിയുക എവിടുന്നാണ് എന്താണ്. കാരണം എഴുത്താറ് വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ടായില്ല, കാരണം പെണ്ണുങ്ങളൊന്നുണ്ട്, കാരണം ഞാൻ പുറത്ത് പോയി നിന്ന്. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് പിന്നെ എവിടുന്നാണോ എന്താണെന്നൊന്നും അറിയില്ല. കാരണം ഡൽഹി ഇന്ത്യ ബലമായ സംശയമാണ്. ഡൽഹിയിൽ ഞാൻ ഒരു ലോ റൂം എടുത്തിരുന്നു. റൂം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത റൂമാണ്. പക്ഷെ അവിടുത്തെ വള്ളത്തിൽ എന്തോ ഒരു കളർ മാറ്റം ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളറ് വള്ളം മാതിരി. പക്ഷെ ആ വള്ളത്തിൽ ചൂടായ വള്ളമല്ല, സാധാ തണുത്ത വള്ളത്തിലാണ് ഞാൻ കുളിച്ചത്. ആ കുളി കണ്ട് കുളിച്ചേക്കാണ് എനിക്ക് പനി തുടങ്ങിയത്.
പനി തുടങ്ങി പുടുത്തം. ഞാൻ പറഞ്ഞല്ലോ അന്നെത്തിനും ഞാൻ ഈ 10-39 വയസ്സിന്റെ ഉള്ളില് ഇതേമാതിരി പഞ്ചിട്ടില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. അപ്പോ ആ മറ്റേ ലാസ്റ്റിട്ട വീഡിയോ തന്നെ ഞാന് അത്രയും അവസാനായിട്ടാണ് ആ വീഡിയോ ഇട്ടിരുന്നത്. കാരണം ലാസ്റ്റ് ഇട്ടത് നമ്മള് ഇവിടുന്ന് മണാലിയിൽ നിന്നാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതിൽ തന്നെ കണ്ണുമൂറ് ഒരുപാട് ആൾക്കാര് കമന്റിട്ട് ഇതത്താർക്ക് പറ്റിയത് കണ്ണുമൂറ് രണ്ടെണ്ണം അടിച്ചുകൊണ്ടാണോ ചോ വന്നിക്കണത് അങ്ങനെ ഇങ്ങനെ ഇറങ്ങാണ്ട്. ഏതായാലും അടിച്ചിട്ടും ഇതൊന്നുമല്ല, കാരണം എലിപ്പനി എന്ന് പറഞ്ഞ രോഗം ഉണ്ടല്ലോ അത് പുടിച്ചു കഴിഞ്ഞാല് ഭയങ്കര സീനാണ്. കാരണം നമ്മളെ തടി കൊണ്ട് ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ഇട്ടുകാണ്ട് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചതുകൊണ്ട്, കാരണം അത്രയും ആൾക്കാർ മെസ്സേജ് ഇട്ട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് വന്നത്. അപ്പൊ ഇന്ന് ഹെൽത്തുകാർ വന്നപ്പോ പിന്നെ എന്താടി ജെസ്സി എന്നോട് പറഞ്ഞത്, എലിന്റെ മൂത്രത്തിൽ കൂടിയാണ് ഇത് വരിക. ഒന്നുമില്ല, നമ്മളെ കാൽമേക്ക വല്ല മുറിയോ ചെറുതായിട്ടുള്ള സുഷിരം ഉണ്ടെങ്കിൽ അയക്കുടി കെട്ടിക്കിടക്കണ വെള്ളത്തിലൊക്കെ എലി മൂത്രയിച്ചതിന്റെ ഈ രോഗം ഉള്ള എലി മൂത്രയിച്ച് അയിന്ന് നമ്മളെ കാൽമക്കുടി കേറിയാലാണ് അസുഖം ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. പിന്നെ ചെലപ്പോ നമ്മള് പോണിന്റെ മുന്നേ ചെലപ്പോ ചെറുത് 5 ദിവസം കഴിഞ്ഞിട്ട് ഈ രോഗമാണ് നമ്മളെ ശരീരത്തിൽ കയറിയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടേക്കാരം ചിലത് പുറത്തേക്കാടാ, ചിലത് 10 ദിവസം കഴിഞ്ഞിട്ടേക്കാരം, 30 ദിവസത്തിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും പുറത്ത് വരാം എന്നാണ് പറഞ്ഞത്. അപ്പോ പിന്നെ എൽത്താരാണ് ചെലപ്പോ അവിടുന്ന് അല്ലേക്കാരം ഇത് സംഭവിച്ചേക്കാ, ചെലപ്പോ നാട്ടിൽ നിന്ന് തന്നെക്കാരം സംഭവിച്ചേക്കാന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മക്ക് നിങ്ങളോട് തരാനൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ചളിവെള്ളം ഏഴിന്റെ ഭാഗത്തു കൂടി ഒക്കെ ആ ഭാഗത്തു കൂടി നടക്കാതെ ഇരിക്കുക, മാക്സിമം കെയർഫുൾ ആയിട്ട് വെക്കുക. കാരണം എന്താ പറയുക, ഇത് അനുഭവിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ മരിച്ചു എന്ന് കരുതിയതാണ്. കാരണം അത്ര വലിയ സ്റ്റേജിലായിരുന്നു ഞാൻ പിന്നെ കടന്നിരുന്നത്. ആ കടത്തം കണ്ടു കഴിഞ്ഞാൽ, കാരണം ഞാൻ വന്നിറങ്ങി ഇറങ്ങാണ്ട് പറഞ്ഞ പെരക്കാരും ചെമ്മിയും പെണ്ണുകളൊക്കെ കരഞ്ഞ് ബോധം കെട്ട് പോയി. അത്രയും എന്നുവെച്ചാൽ കണ്ണും മോറും കണ്ടിട്ട് നമ്മൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അത്രയും സൂചി അടിച്ച് കഴിഞ്ഞിട്ട് വരെ എന്നിട്ട് ഒരു താളല്ല, ഏഴ് ദിവസം കറക്റ്റ് അങ്ങോട്ട് സൂചിയും കാര്യം അതേപോലെ മരുന്ന് ട്രിപ്പ് ഡയറി അടിച്ച് കയറ്റി ആന്റിബയോട്ടിക് അങ്ങനെ അടിച്ച് കയറ്റിരുന്നു. കാരണം ഒക്കെ ഗവൺമെന്റിൽ നിന്നുള്ള മരുന്ന് കൂടുതൽ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോ അൽഹംദുലില്ലാ റാഹത്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ പുറത്തിറങ്ങരുത്. കാരണം മാക്സിമം റെസ്റ്റ് എടുക്കുക, റെസ്റ്റ് എടുത്തുകൊണ്ട് ഇതാകുക. അല്ലാതെ ഇപ്പോ ആൾക്കാര് പറയും ജയിലിൽ തെണ്ടി തിരിഞ്ഞ് കറങ്ങി നടന്നുകൊണ്ട് കിട്ടിയതാണ് അറിയും. ഞങ്ങള് ഭക്ഷണം ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. അതേപോലെ ആകെ കഴിച്ചത് എന്ന് പറഞ്ഞാല് ഞമ്മള് ഫുഡ് ഉണ്ടാക്കലാണ്, ഫുഡും കാര്യങ്ങളൊക്കെ ഞമ്മൾ ഉണ്ടാക്കിയാണ്ടാണ് പോക്ക്. പിന്നെ ഫ്രൂട്ട്സ് നമ്മള് കഴിച്ചപ്പോ പിന്നെ ഞാന് അവിടുന്ന് തുടച്ചുകാണ്ടാണ് തിന്നിയെന്ന് ഒരു ഡൗട്ടുണ്ട്. കാരണം കഴുകിയിട്ടുണ്ടായില്ല. ഇനിയിപ്പൊ അയിക്കൂടി വന്നിക്കണമെന്നും പറയാൻ പറ്റൂല, അതൊക്കെ ഒരു സംശയമാണ് ഉള്ളത്. കാരണം ഫുഡ് നമ്മൾ അവിടുന്ന് കഴിച്ചാത്തോണ്ട് കാരണം അത്രയും ഇതായി. ഈ പിന്നെ എലിപ്പനി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളെ ഈ രണ്ട് ഈ ജോയിന്റ് എല്ലാ ജോയിന്റും ഭയങ്കര വേദനയെക്കാരം. അതേമാതിരി കാലുമൊക്കെ കിട്ടും നീര് വന്നുകൊണ്ട് കാലൊക്കെ ഈ വെണ്ണാക്കാരം, ഈ വെണ്ണത്തു കൂടി. കാരണം എന്ന് വെച്ചാൽ പിന്നെ കോലം ഹോസ്പിറ്റലിലെ കോലം ഞാൻ വേണം ഇതിലൊന്ന് കാണിച്ചിരുന്നിട്ട് അപ്പൊ ഒന്ന് കണ്ടോക്കിങ്ങള്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ നടക്കാന് നമുക്ക് അടിക്ക് കാല് വെക്കാന് കുത്താന് ഒന്നിനും പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഞങ്ങളിത് ഇത് പകരൂ ചോദിച്ചു, പകരൂല. അപ്പോ പിന്നെ ഇത് പകർച്ച പകരുന്ന പനിയൊന്നും നല്ലത്. ഇതിപ്പോ ഇപ്പൊ ജെസ്സിയും കുട്ടികളൊക്കെ ഹോസ്പിറ്റലിൽ ചെപ്പം തന്നെ നിന്നു ചമ്മ ഉണ്ടായിരുന്നു. ഇപ്പോ സിസ്റ്റർമാരാണെങ്കിലും ഇവരാണെങ്കിലും ആര് വരികയാണെങ്കിലും ഈ എലി പിന്നെ ഇതുവരെ നമ്മളെ പരക്കാർക്കൊന്നും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ കൊതുകുമെന്ന് വരണം, അല്ലാന്നുണ്ടെങ്കില് മെയിനായിട്ട് തന്നെ കൊതുകല്ലേ, കൊതുക് ഡെങ്കി. അപ്പോ മറ്റേതാണ് പിന്നെ ഈ എലി പിന്നെ എലിപ്പനി പകരൂല. അപ്പൊ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇന്നലെ ഏതോ ഒരു വീഡിയോയില് കണ്ടു, പിന്നെ ഒരു ജീരക സോഡേ ഏതോ കുടിച്ചപ്പോ അതിലൊരു ചെറിയ എലി. കാരണം ആ സോഡ കമ്പനിക്കാരന് ഓന്റെ ശ്രദ്ധ കാരണാണ് അതിലൊരു എലി. ഹോട്ടലാരനെന്താ പറയുന്നത്, ഹോട്ടലാരെ പിന്നെ മുന്നിൽ വന്ന് കണ്ടോട്ട് വെക്കല്ലേ സാധനം, ഓലൊന്നും നോക്കൊന്നുമില്ലല്ലോ വെച്ചിട്ടിങ്ങനെ പിന്നെ തല്ലാജ് കയറ്റും. ഓലക്കും ശ്രദ്ധ കമ്മി ഓരോരുത്തുണ്ട്. എന്തായാലും ഇപ്പത്തെ നമ്മളെ ഈ കേരളത്തിൽ ഇപ്പൊ ഇവിടെ എത്ര കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് തോന്നുന്നില്ലേ,
ഇടക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ മാസൊക്കെ കൊറേ കേസുണ്ട്. രണ്ടു മൂന്ന് മാസം മുന്നേ കഴിച്ചു, ഈ മാസൊക്കെ ആയിട്ട് പിന്നെ ഈ എലിപ്പനിന്റെ ഒരുപാട് കേസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്നോട് അഭിപ്രായം പറഞ്ഞത് ഏറ്റവും കൂടുതൽ റെസ്റ്റ് ചെയ്യാം, വേറെ ഇതിനും ഒരു ഇതില്ല, വെള്ളം നല്ലോണം കുടിച്ചാൽ റെസ്റ്റ് എടുക്കാം. ഇതന്നെയാണ് വാട്സപ്പിലാണെങ്കിലും നമ്മളെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ഒരുപാട് ചെയ്ത് നമ്മൾ ഒരുപാട് കൂടെ പറപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ സ്നേഹിക്കണ നമ്മക്ക് ആപത്ത് വന്നു പറയുമ്പോൾ പിന്നെ എന്താകും ഞാൻ അസുഖം എന്ത് പറ്റി എനിക്ക് എന്ന് അറിയുമ്പോഴാണ് പിന്നെ ഒരു ചോദിക്കാനും പറയാനുണ്ടാകുമ്പോൾ അതൊരു സന്തോഷം വാർത്തനാണല്ലോ. എന്തായാലും റാഹത്തായിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നിട്ടില്ല, നിങ്ങളെ ദ്വാ ഇനിയും വേണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് എലിപ്പനല്ല എന്തേലും വന്നിട്ട് ചത്ത് പണ്ടാരണങ്ങിയാൽ മതി എന്നൊക്കെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കാരണം വെച്ചൊക്കെ നാടിൻ്റെ ശാപമാണ്, ഞാൻ നാടിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വല്ല ഉപദ്രവമോ കാര്യമോ എന്തെങ്കിലും ദ്രോഹം ചെയ്യണം, അതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും വേണ്ടിയാണ്ടല്ലോ വീഡിയോ ആണ്. എല്ലാവർക്കും ഒന്ന് നമ്മൾ ഈ വെളുപ്പും വൃത്തിയില്ലാത്ത സ്ഥലത്ത് കൂടി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. അസ്സലാമു അലൈക്കും. പറഞ്ഞ ആശിനോട് അറിയാം, ആശിക്ക് ഈ മാസം നിങ്ങള് ശമ്പളം കൊടുക്കണ്ട, ആശിക്ക് ശമ്പളം കൊടുക്കണ്ട, ആശിനെ പിടിച്ചോളി. ഓന്റെ അടുത്തുനിന്ന് പിന്നെ വാങ്ങിക്കോളിയും പറയാ ഓനോട്. എന്നിട്ട് എത്ര താമസം അല്ലേ? ഏതായാലും എനിക്ക് ഇതാക്കണ ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല, റാഹത്താണ്, കൊഴപ്പല്ലാതെ പോകുന്നുണ്ട് അല്ലേ. സഹമതി.